ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ലോട്ടസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പം നമ്മുടെ ഒരു യെല്ലോ പിയോണിന്ന് പേരുള്ള ഒരു താമരയാണ് കേട്ടോ അത് ലോട്ടസ്. ഇതിൻ്റെ വിത്തുകളാണ് ഇതിൻ്റെ നടുവിൽ കാണുന്നത്. ഇത് നന്നായി ഉണങ്ങി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ വിത്തുകൾ പിന്നെ പാകി മുളപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് പിങ്ക് ക്ലൗഡ് എന്ന് പറയുന്ന ഒരു താമരയാണ്. എന്തൊരു ഭംഗിയാണല്ലേ, ഒരുപാട് ഇതളുകളൊക്കെ ആയിട്ട് വരുന്നൊരു താമരയാണ്. ഇത് നമുക്ക് നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഒരു ഇതേപോലുള്ളൊരു ബേസനിൽ വെച്ച് വളർത്താവുന്നതാണ്. സ്റ്റാൻഡ് ലീഫ് വരുമ്പോൾ നമുക്കതിന് വളമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതെന്താണൊക്കെ എന്താണ് എന്നൊക്കെയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ കാണുന്ന താമരയാണ് ട്രോബ്ലഡ് കേട്ടോ. ഇതും വളരെ ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ അതിലുണ്ടാവാറുള്ളത്. അപ്പോൾ ഇതുപോലുള്ള പൂക്കളൊക്കെ നമ്മുടെ മുറ്റത്തൊക്കെ ഇങ്ങനെ പാത്രങ്ങളിൽ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് നമുക്ക് കാണാനായിട്ട്. കണ്ടില്ലേ, സ്റ്റാൻഡ് ലീഫ് വരുമ്പോൾ നമ്മളിതിന് വളങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ താമര നടാനായിട്ട് നമുക്കതിൻ്റെ ട്യൂബർ എടുക്കുന്നതായിരിക്കും വളരെ നല്ലത്. ട്യൂബർ നടുന്ന ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, എൻ്റെ ലിങ്കിൽ കയറി നിങ്ങൾക്കത് കാണാവുന്നതാണ്. താമരയുടെ ട്യൂബർ ആദ്യമായിട്ട് നടുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണത്. അപ്പോൾ അത് കാണാൻ ഇഷ്ടമുള്ളവർ കാണേണ്ടതാണ്. പലവിധ കളറുകളിലുള്ള ആമ്പലുകളും താമരകളും ഒക്കെ ഇന്ന് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. താമരയിലൊരു മൊട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു 15 ദിവസം കൊണ്ടൊക്കെ വിരിഞ്ഞ് നല്ല അടിപൊളിയൊരു ഫ്ലവറായിട്ട് വരുന്നതായിരിക്കും. പിന്നെ ആദ്യമായിട്ട് നമ്മൾ താമരയുടെ ട്യൂബറൊക്കെ വാങ്ങിച്ച് വളർത്തിയിട്ട് അതിൽ ഫ്ലവറൊന്നും വരാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും നന്നായിട്ട് ഫ്ലവറൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ. അതിന് വേണ്ടി ഞാൻ ചെയ്യുന്ന വളം NPK 19:19, അതല്ലെങ്കിൽ നമുക്ക് DAP എന്ന് പറയുന്ന വളം ഒക്കെ ചെയ്തു കൊടുക്കാൻ പറ്റൂട്ട. അപ്പോൾ ഈ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫ്ലവറുകൾ ഏത് വരാത്ത താമരയുടെ തൈകളിലും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു റോസ് കളറിലെ ഒരു പൗഡർ പോലെയാണ്, ഒരു പഞ്ചസാരത്തരി പോലെയാണ് കേട്ടോ ഇത് കാണാറുള്ളത്. അപ്പോൾ ഇത് ഞാനും കടലാസിൽ പേപ്പറിൽ പൊതിഞ്ഞ് എടുത്തിട്ട് അത് നമ്മൾ ആ ലീഫ് വന്നിട്ടുള്ള താമരയുടെ പാത്രങ്ങളിൽ താഴ്ത്തി വെച്ച് കൊടുക്കാൻ കേട്ടോ. ചെയ്യോ ടബിലോ അതേപോലെ ബേസനിലൊക്കെ നമ്മൾ വളർത്താറുണ്ട്. അങ്ങനെയുള്ള ബേസൻ പാത്രം ഉണ്ടല്ലോ വട്ടത്തിലുള്ള, അങ്ങനെയുള്ള പാത്രങ്ങളിലൊക്കെ താമരയുടെ ട്യൂബർ നട്ടുകൊടുത്ത് നമുക്ക് വളർത്താവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഓരോ പൊതിയായിട്ട് പൊതിഞ്ഞെടുക്കുക. ഒരു 4-5 പിന്നെ ഡബയിൽ നമുക്കത് വെച്ച് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 6 പൊതിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ ടീസ്പൂൺ വെച്ചാണ് ഞാൻ പൊതിഞ്ഞ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് താമര വളർത്തുന്ന ഓരോ പാത്രങ്ങളിലും വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഫ്ലവർ വരും. ഇത് കണ്ടില്ലേ, ഇതിലൊക്കെ ഇപ്പോൾ ഫ്ലവർ വരാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലൊക്കെ ഇത് ആമ്പലിൻ്റെ തൈയാണ് കേട്ടോ. ഇത് നല്ല യെല്ലോ കളറുള്ള ഒരു ആമ്പലിൻ്റെ തൈ ആണ്. അപ്പോൾ ഇതിൽ നല്ല ഇപ്പം മഴയൊക്കെ വന്നതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പൊതിഞ്ഞ NPK വളം നമുക്ക് ഇതിൻ്റെ ചോട്ടിൽ നല്ലം താഴ്ത്തിയിട്ട് ഈ മണ്ണിൽ ഇതിൻ്റെ ഏറ്റവും ചോട്ടിൽ തട്ടാത്ത നിലക്ക് നമുക്കിതിൽ താഴ്ത്തി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ വളം അത് വലിച്ചെടുത്ത് നല്ല അടിപൊളി ഫ്ലവർ ഇതിൽ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ വന്നാൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കളറിലുള്ളതാണ് കേട്ടോ ഇത്. അങ്ങനെ ഇപ്പം മഴ വന്നപ്പോൾ ഞാൻ പുതിയ ട്യൂബർ വെച്ചതായിരുന്നു. അതൊക്കെ നല്ല ലീഫൊക്കെ ആയിട്ട് നല്ല പ്ലാന്റുകളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ ബോട്ടിലും ഞാൻ ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വലിയ പോട്ടുകളിലും ഇതേപോലെ താമരകൾ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഇതിലൊക്കെ ഫ്ലവറായിട്ട് വരും. ഫ്ലവറൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാനത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇനി മൂന്നാമതായിട്ടും നമുക്കൊരു ആമ്പൽ പ്ലാന്റിൻ്റെ ബേസിനിലും ഈ ഒരു വെള്ളം നമുക്ക് താഴ്ത്തി വെച്ച് കൊടുക്കട്ട. എല്ലുപൊടിയും നമുക്ക് ഇതേപോലെ കീഴ് കെട്ടിയിട്ട് വെച്ച് കൊടുക്കാൻ പറ്റൂട്ട. എല്ലുപൊടി അതേപോലെ DAPയും ഈ NPK ഒക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി. എല്ലുപൊടിയാണെങ്കിൽ നമ്മളൊരു കീഴ് കെട്ടിയിട്ട് ഒരു ചെറിയ തുണിയിൽ കീഴ് കെട്ടിയിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കട്ട. അപ്പോൾ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളതൊക്കെ ആമ്പലിൻ്റെ തൈകൾക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ ആമ്പലും താമരയൊക്കെ ഫ്ലവർ വരാത്തതൊക്കെ ഉണ്ടെങ്കിൽ, വരാനായിട്ടുള്ളതുണ്ടെങ്കിലും ഇതേപോലെ ചെയ്തു കൊടുക്കാം കേട്ടോ.
ചിലരൊക്കെ പറയാറുണ്ട് പിന്നെ വളർത്തിയിട്ട് ഇതുവരെ ഫ്ലവർ വന്നിട്ടില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ, തീർച്ചയായിട്ടും ഇതിൽ ഫ്ലവർ വരുന്നതായിരിക്കും. പിന്നെ ആമ്പലിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ താമരയുടെ ആണെങ്കിലും ട്യൂബർ നടുന്നതൊക്കെ ഒരേ രീതിയിൽ തന്നെയാണ് കേട്ടോ. ഇതുപോലുള്ള ഒരു ബേസൻ പാത്രം എടുത്തിട്ട് ഒരു ഇഞ്ച് കനത്തിൽ അടിവശത്ത് ചാണകപ്പൊടി, ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ല ചളിമണ്ണ് ഇട്ട് കൊടുക്കുക കേട്ടോ. പാടത്തു നിന്നൊക്കെ കിട്ടുന്ന മണ്ണാണ് ഏറ്റവും നല്ലത്. ഇതിന് ഒരു ചളി കലർപ്പുള്ള മണ്ണ് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരു 6 മാസം കൊണ്ടൊക്കെ ഇതേപോലെ അടിപൊളിയായിട്ട് ഫ്ലവറായിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഇതുപോലെ ബേസൻ പാത്രങ്ങളിലൊക്കെ വെള്ളം കെട്ടി നിന്നാൽ കൊതുകുകളൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അതിന് നമുക്ക് ചെറിയ ഗപ്പികളൊക്കെ നമുക്ക് ഈ ഓരോ പാത്രങ്ങളിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളം മാറ്റി ഒരു 1.5 മാസമൊക്കെ ആകുമ്പോൾ ഈ വെള്ളം ഒന്ന് മാറ്റി പുതിയ വെള്ളം ഇതിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒന്നാണ് ആമ്പലും താമരകളും ഒക്കെ കേട്ടോ. നേരത്തെ പറയാൻ വിട്ടുപോയി, നമ്മൾ ട്യൂബർ വെക്കുമ്പോൾ തന്നെ അതിൽ കുറച്ച് എല്ലുപൊടിയും അതേപോലെ ചാണകപ്പൊടിയും ചേർത്തിട്ടായിരിക്കണം കേട്ടോ ഒരു ലെയർ ഇട്ട് കൊടുക്കേണ്ടത് അടിവശത്ത്. അതിൻ്റെ മുകളിലാണ് ചളിമണ്ണ് ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു 1-2 ഇഞ്ച് കനത്തിൽ എല്ലാം കൂടെ ഇട്ട് കൊടുത്താൽ മതി. പിന്നീട് മണ്ണാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ആ മണ്ണിൽ വേണം നമ്മൾ ഈ ഒരു ട്യൂബർ വെച്ച് കൊടുക്കാൻ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ വളർന്ന് വന്ന് നല്ല ഉഷാറായിട്ട് പൂക്കളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഇനി ബേസൻ പാത്രങ്ങളിൽ അല്ലെങ്കിലും നമ്മുടെ മുറ്റത്തൊക്കെ നല്ലൊരു പോണ്ട് തയ്യാറാക്കി അടിപൊളിയായിട്ട് ഇതേപോലെ ട്യൂബർ നട്ടുകൊടുത്താൽ നല്ല ഭംഗിയിൽ ഫ്ലവറായിട്ട് ഇതേപോലെ നിൽക്കുമ്പോൾ കാണാൻ വളരെ ഭംഗിയാണ് കേട്ടോ. പിന്നെ ആമ്പലിൻ്റെയും അതേപോലെ തന്നെ താമരയുടെയും ലീഫുകൾ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലുള്ള റൗണ്ട് ഷേപ്പിലുള്ള ലീഫുകളാണ് താമരക്ക് ഉണ്ടാവാറുള്ളത്. നേരെ മറിച്ച് ആമ്പലിൻ്റെ ലീഫുകൾ അതിൻ്റെ ഇലകളുടെ ഷേപ്പിന് വ്യത്യാസം കാണും. അപ്പോൾ അതെങ്ങനെയെന്നൊന്ന് നമുക്ക് നോക്കാം. ചിലർക്ക് ആമ്പലിൻ്റെ പിന്നെ താമരയുടെ ലീഫുകൾ തന്നെ അറിയാത്തവരുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ആമ്പലിൻ്റെ ലീഫുകൾ. ആമ്പലിൻ്റെ ലീഫുകളുടെ ചുറ്റിനും ഒരു ഷേപ്പ് വ്യത്യാസം ഉണ്ട്, കണ്ടില്ലേ. ഇതാണ് ആമ്പലിൻ്റെ തൈകൾ. നേരെ മറിച്ച് ലോട്ടസിൻ്റെ തൈ റൗണ്ട് ഷേപ്പിലായിരിക്കും അതിൻ്റെ ലീഫുകൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത പുതിയ വീഡിയോയിൽ കാണാം. ബൈ.